ഹലോ എല്ലാവർക്കും എൻ്റെ വിശേഷം സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതാണ് ഞാനെപ്പോഴും നമ്മുടെ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നത്, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മില്ല്. ഇവിടെ നിന്നാണ് നമ്മുടെ ശുദ്ധമായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല അങ്ങനെ എല്ലാം ഇവിടെ നമുക്ക് പൊടിച്ച് കിട്ടും കേട്ടോ. നമ്മുടെ കൊട്ടലങ്ങാട് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണിത്. അപ്പോൾ ഇത് നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റുള്ള നിറം നമ്മുടെ ടെക്സ്റ്റൈൽസാണ്. ഇവിടെ നിന്നാണ് നമ്മൾ കുറേ തുണികളൊക്കെ സാധാരണ എടുക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ അമ്മാവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇത് ന്യൂയൂരാണ്, രാത്രിയിലാണ് പോകാൻ സമയം കിട്ടിയത്. അപ്പം അമ്മാവൻ മരിച്ചുപോയി. അപ്പം നമ്മുടെ അമ്മാവനെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ തക്കോളിൻ്റെ സ്കൂട്ടറിൽ കയറി ഇരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ സ്കൂട്ടറിൽ കയറിയെന്നാണേ. ഇത് കോഴയിലെ അഗ്രികൾച്ചറൽ ഫാമാണ്. ഇവിടെ നിന്നാണ് നമ്മൾ വിത്തുകളും ചെടികളും ഒക്കെ മേടിക്കുന്നത്. എൻ്റെ അമ്മാവനും അമ്മായിയൊക്കെ ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. നമ്മുടെ ചെറുപ്പം മുതലേയുള്ള നമ്മുടെ അഗ്രികൾച്ചറൽ ഫാമാണ്. നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും അമ്മാവന്മാരും ആൻറ്റിമാരൊക്കെ ഇവിടെയാണ് ജോലി ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. ആല് കണ്ടു, പക്ഷെ ആല് നമ്മുടെ വീട്ടിൽ മേടിച്ച് വെക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇതാണ് ഞാൻ നാട്ടിൽ പോയതിൻ്റെ പ്രധാന കാര്യം. എനിക്ക് ഇതിൻ്റെ കുറച്ച് ഇംപ്ലാന്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഇംപ്ലാന്റ് കംപ്ലീറ്റ് സക്സസ് ആക്കി ചെയ്തതാണ് നമ്മുടെ കോളി ഫാമിലി കുറവിലങ്ങാട്. അപ്പം ഇതാണ് ഞങ്ങളുടെ കല്ലു, എൻ്റെ അമ്മാവൻ്റെ മോൻ്റെ മോളാണ്, അതായത് അതുലിൻ്റെ മോളാണ്. അപ്പം അവളും 1 വയസ്സ് ഇപ്പോൾ ആകുന്നതേ ആ ജസ്റ്റ് 1 വയസ്സായതേ ഉള്ളൂ. തക്കളൂരി നാട്ടിൽ ചെന്നപ്പോഴത്തേനും പിള്ളേരെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ നമ്മുടെ ചെറു ബേബി, ചെറു ബേബി ക്യൂട്ട് ആൻഡ് വെരി ചാറ്റർ ബോക്സ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നിങ്ങൾ കുറച്ച് വീഡിയോസും ഷോർട്സൊക്കെ കണ്ടല്ലോ. അപ്പം തക്കളൂർ ഇവരുടെ രണ്ടുപേരുടെയും പുറകെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് തക്കളൂരിന് ഭയങ്കര സന്തോഷമായിരുന്നു. അവനിങ്ങനെ ഒറ്റപ്പുത്രനായതുകൊണ്ടുള്ളൊരു വിഷമവും അവന് നന്നായിട്ടുണ്ട്. അപ്പം അവൻ ശരിക്കും എൻജോയ് ചെയ്ത് ആസ് എ ബിഗ് ബ്രദർ. പണ്ട് എന്താ പെൺപിള്ളേരെന്ന് പറഞ്ഞാൽ അവൻ അത്ര വലിയ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ഒരു എന്താ പറയുക, ഒരു ഒരു നമ്മുടെ ഒരു ബ്രദർ ഒരു സിസ്റ്റർ വേണം എന്നുള്ള ആഗ്രഹം പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. കുറച്ച് കൂടുതലായിട്ട് വന്നത് കൊണ്ട് അപ്പോൾ ഇതൊക്കെ അവൻ്റെ സിസ്റ്ററാണ് എന്നൊക്കെ അവന് പറഞ്ഞു കൊടുത്തിട്ടുള്ളതുകൊണ്ട് അവന് ഭയങ്കര സന്തോഷമായിരുന്നു. എനിവേ, നാട്ടിലത്തെ ചൂടും ബോറടിയൊക്കെ മാറിയത് ഇങ്ങനെ പിള്ളേരുടെയൊക്കെ കൂടത്തിൽ നടന്നിട്ടാണ്. അപ്പം ഇതാണ് എൻ്റെ കസിനും വൈഫും അമ്മാവൻ്റെ വൈഫും മോളും ഒക്കെ കേട്ടോ. അപ്പം തക്കളൂന് സ്കൂട്ടറിൽ കയറി ഓടിക്കണം എന്നൊക്കെ ഒരു ഭയങ്കര ഇതുണ്ടായിരുന്നു. പക്ഷെ നമുക്കവിടെ ഒരു ഹെൽമെറ്റൊക്കെ ഇല്ലാതെ, അതായത് സേഫ് അല്ലല്ലോ ഓടിക്കാനായിട്ട് നാട്ടിൽ. അപ്പം ആക്ച്വലി അഗ്രികൾച്ചർ ഫാമിൽ ഒത്തിരി കാണിക്കാനൊക്കെ ഉണ്ടായിരുന്നിട്ടുള്ള ചെടികളൊക്കെ വെട്ടി ഓരോ നന്നായിട്ട് നിർത്തിയേക്കുന്നൊക്കെ. പക്ഷെ നമുക്ക് സമയമില്ലായിരുന്നു, ഭയങ്കര ചൂടായിരുന്നു. ഇനി ഞാൻ പോകുമ്പോൾ നമുക്ക് നല്ല സമയമെടുത്ത് എല്ലാം കൊണ്ട് നിങ്ങളൊക്കെ വീഡിയോ ഒക്കെ പിടിച്ച് കാണിക്കാവുന്ന രീതിയിൽ പോകാൻ വേണ്ടി ശ്രമിക്കാം. അപ്പം നിങ്ങളെ എല്ലാവർക്കും ഇവിടെ കാണാനും പറ്റും. അപ്പം നല്ല എന്താ പറയുക, വിത്തുകളൊക്കെ അവിടെ കിട്ടും. അതുപോലെ നമ്മുടെ സയൻസ് ഫാമൊക്കെ, സയൻസ് സിറ്റി അവിടെ തന്നെയാണ്. അപ്പം ആ സയൻസ് സിറ്റിയൊക്കെ നിങ്ങൾക്ക് കാണാനും പറ്റും കേട്ടോ. അപ്പം എന്താ പറയുക, ഇത് ആണ് നമ്മുടെ താര ഡോക്ടർ താര ജോസഫ്. അതുപോലെ തന്നെ ഹസ്ബൻഡും ഡോക്ടറാണ്. ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുള്ളതാണ്, കൂടുതൽ കാര്യങ്ങളൊന്നും പറയാത്ത കേട്ടോ. അപ്പം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സമയമില്ലാത്ത സമയത്ത് നമ്മൾ ആടുജീവിതം പൃഥ്വിരാജിൻ്റെ നമ്മുടെ കൊറലിങ്ങാട്ടുള്ള ബോസ്കോ തിയേറ്ററിൽ കാണാൻ പോയി. എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടു, എന്നാലും ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഒരു എന്താ പറയുക, വിഷമവും പേടിയൊക്കെ ഉൾപ്പെടുത്തുന്ന ഒരു സിനിമയായിരുന്നു. അങ്ങനെ കുറച്ച് നമ്മുടെ ഹോളിഡേ ഒക്കെ കഴിഞ്ഞു കേട്ടോ.